നമസ്തേ, മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഉപതെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ നിന്നും നിയമസഭയിൽ മിന്നുന്ന വിജയത്തോടെ എത്തിയ ശ്രീ വി കെ പ്രശാന്താണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. മറുപടിയിലേക്ക് സ്വാഗതം. ആദ്യമായി അഭിനന്ദനങ്ങൾ. 14465 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലേ? താങ്കൾ പ്രതീക്ഷിച്ചിരുന്നോ ഈ ഒരു അട്ടിമറി വിജയം? ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, കാരണം എനിക്ക് വലിയ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആദ്യം മുതൽ തന്നെ ഞാൻ മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞത് 7000-15000 ഇടയ്ക്ക് വോട്ടിന് ഞാൻ ജയിക്കുമെന്നാണ്. LDF അങ്ങനെ കണക്ക് കൂട്ടിയിരുന്നില്ല, ഒരു 2000 വോട്ട് വരെയാണ് പരമാവധി കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഈ വിജയം ഉണ്ടാവും എന്നുള്ളത് തന്നെയായിരുന്നു. 55000 വോട്ടാണ് ഞാൻ വിചാരിച്ചിരുന്ന വോട്ട്, 54000+ ലഭിച്ചിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. കണക്ക് തെറ്റിയില്ല? കണക്ക് തെറ്റിയിട്ടില്ല. അല്ല, UDFന് വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ് അല്ലേ? തീർച്ചയായിട്ടും. നേരത്തെ തിരുവനന്തപുരം നോർത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ ജയിച്ചിരുന്നു, നിയമസഭയിൽ എത്തിയിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ 3rd സ്ഥാനത്താണ് നിന്നത് LDF സ്ഥാനാർത്ഥി. ഇതൊരു ബാലികേറ മലയാണ് LDFനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയുള്ളൊരു ഒരു കണക്കൂട്ടലൊക്കെ ആയിരുന്നു പൊതുവേ, പക്ഷേ എങ്ങനെ മറികടന്നു? എന്താണ് താങ്കളുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം? അല്ല, സ്ഥാനാർത്ഥിത്വം LDF ആണ് തീരുമാനിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അത് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രവർത്തകന്മാർ അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തിലേക്ക് വന്നു. അത് ആദ്യ അവസാനം നിലനിർത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. ആ ജയിക്കുമെന്നുള്ള ഒരു പ്രതീതി അല്ലെങ്കിൽ ട്രെൻഡ്, ഹൈപ്പ് എന്നൊക്കെ പറയാവുന്നത് മണ്ഡലത്തിൽ ഉടനീളം ഞങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു. ഇതിനിടയ്ക്ക് UDFന് പല അനുകൂല ഘടകങ്ങളും ഉണ്ടായി, അപ്പോൾ പോലും അതിനെ മറികടക്കാൻ അവർക്ക് സാധിച്ചില്ല. അപ്പോൾ ഞങ്ങൾ ആ ട്രെൻഡിൻ്റെ ആവേശത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയി, നവീനമായിട്ടുള്ള പ്രചരണ മാർഗങ്ങൾ സ്വീകരിച്ചു, പരമാവധി വീടുകളിലേക്ക് പോകാൻ വേണ്ടി പരിശ്രമിച്ചു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ നിലയിൽ ഒരു ഭൂരിപക്ഷത്തിലേക്ക് ഞങ്ങൾക്ക് വരാൻ വേണ്ടി സാധിച്ചത്. പിന്നെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നഗരസഭാ മേയർ എന്ന നിലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനം വിലയിരുത്തിയിട്ടുണ്ടെന്ന് ഞാൻ തന്നെ പത്രമാധ്യമങ്ങളിൽ പറഞ്ഞിരുന്നു. ഇത് നഗരസഭയുടെ കൂടി വിലയിരുത്തലാകുമെന്ന്. അപ്പോൾ അത് ഞങ്ങളോട് പറഞ്ഞുകൊണ്ട് തന്നെ, ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിച്ചത്. അതിന് വലിയ റിസൾട്ട് ഉണ്ടായി. അതിന് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് നമുക്ക് വരാൻ വേണ്ടി സാധിച്ചത്. ഒറ്റയടിക്ക് 3rd സ്ഥാനത്ത് നിന്നും 1st സ്ഥാനത്തിലേക്ക് വരികയും 25000+ വോട്ടുകൾ അതെ ഞങ്ങൾ കൂടുതലായി നേടുകയും ചെയ്തു. അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രവർത്തകന്മാർ നൽകിയിട്ടുള്ള ഒരു വിജയമാണ്. മുൻകൂട്ടി സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചത് ഗുണകരമായില്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കുറച്ച് ദിവസത്തെ അഡ്വാൻസ് ചെയ്ത് പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഞങ്ങളാണ് ആദ്യം സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത്. മറ്റ് രണ്ട് മുന്നണികളും പിന്നീട് പല സ്ഥാനാർത്ഥികളും മാറുന്ന ചിത്രമൊക്കെയാണ് പിന്നീട് കണ്ടത്. അപ്പോൾ എതിർ സ്ഥാനാർത്ഥിയെ മനസ്സിലാക്കിയിട്ടും അതിനനുസരിച്ചുള്ള ഒരു കാര്യങ്ങൾ മറുഭാഗത്തുള്ളതായിട്ട് ഞങ്ങൾ കണ്ടില്ല. അപ്പോൾ അതിനനുസരിച്ച് ചില സ്ഥാനാർത്ഥികൾ മാറുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചു. അത് ഉടനീളം കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചു. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി സക്രിയമായി താങ്കൾ ഇടപെട്ടു. നേരത്തെ തന്നെ അറിയാമായിരുന്നോ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ പോകുന്നു? അങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള ഉറപ്പ് പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ലഭിച്ചിരുന്നോ? തീർച്ചയായിട്ടും ഇല്ല. ഞാൻ മേയറാവുന്നതും അപ്രതീക്ഷിതമായിട്ടാണ്. ഇപ്പോൾ കൗൺസിലറായി ഞാൻ മേയറായി തീരുമാനിച്ച് എന്നെ അറിയിച്ചപ്പോഴാണ് ഞാൻ നഗരത്തിലേക്ക് വരുന്നത് തന്നെ. വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. പേരൊക്കെ ചില പത്രമാധ്യമ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഞാനത് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നെ സംബന്ധിച്ച് മേയർ സ്ഥാനം കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളൊരാഗ്രഹമാണ് എൻ്റെ മനസ്സിൽ ഉള്ളത്. കാരണം ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുള്ള പല പ്രവർത്തനങ്ങളും 2020-ഓടുകൂടി സജീവമായി വിജയിക്കാൻ വേണ്ടി പോകുന്നൊരു ഘട്ടമാണ്. അപ്പോൾ അത് പൂർത്തീകരിക്കണമെന്നാണ് എൻ്റെ മനസ്സിലെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ പാർട്ടി അപ്രതീക്ഷിതമായിട്ടാണ് എന്നെ തീരുമാനിച്ചത്. അപ്പോൾ അത് ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായി. 2019 പ്രളയം, അതിലാണ് ഞങ്ങൾ സേവനം നടത്തിയെന്നാണ് പല ആൾക്കാരും പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ 2018 വാർത്തകൾ നമ്മളൊന്ന് പരിശോധിക്കണം. അന്ന് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം 450 പേരടങ്ങുന്ന ശുചീകരണ തൊഴിലാളികളെയും ജീവനക്കാരെയും കൊണ്ട് റാന്നിയിലും ആറന്മുളയിലും ചെങ്ങന്നൂരും ഒക്കെ പോയി നേരിട്ട് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഞങ്ങൾ നഗരം വൃത്തിയാക്കുന്നത് പോലെ റാന്നി ടൗണ് വൃത്തിയാക്കി ബ്ലീച്ചിങ് പൗഡർ അടക്കം വിതറിയിട്ടാണ് ഞങ്ങൾ തിരികെ വരുന്നത്. അന്ന് അതിന് വലിയ ശ്രദ്ധ മാധ്യമങ്ങൾ നൽകിയില്ലെന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. അന്ന് ശ്രീമതി വാസുകി തിരുവനന്തപുരം കളക്ടറായിരുന്നു. അവർ നൽകിയിട്ടുള്ള സേവനത്തിനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് മാധ്യമങ്ങൾ നൽകിയത്. ഞങ്ങളാണ് യഥാർത്ഥത്തിൽ റോൾ മോഡലായത്. യഥാർത്ഥത്തിൽ അന്ന് ജില്ലാ ഭരണകൂടം എറണാകുളം വരെയാണ് സാധനങ്ങൾ എത്തിച്ചത്. ഞങ്ങളാണെങ്കിൽ അന്ന് ഇടുക്കിയും കൽപ്പറ്റയും ദൂര വിദൂര സ്ഥലങ്ങളിലേക്ക് എവിടെയാണോ അവർ പറഞ്ഞത് ആ സ്ഥലത്തേക്ക് ഞങ്ങൾ സാധനം കൊണ്ടുകൊടുക്കുമായിരുന്നു.
അപ്പൊ അത്രയ്ക്ക് നല്ല പ്രവർത്തനം, എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ നടത്തിയതിനേക്കാൾ നല്ല പ്രവർത്തനം 2018 ഞങ്ങളാണ് നടത്തിയത്. അന്ന് കളക്ടർ വാസുകി ക്രെഡിറ്റ് അടിച്ചുകൊണ്ടുപോയി, ക്രെഡിറ്റ് അടിച്ചെന്നല്ല ഞങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. സോഷ്യൽ മീഡിയ വളരെ സജീവമായിട്ട് ഉപയോഗിച്ചു അല്ലേ? എനിക്ക് തോന്നുന്നു താങ്കളുടെ വിജയത്തിന്റെ ഒരു പ്രധാന ഘടകം, ആധാരം, അടിസ്ഥാനം എന്ന് പറയുന്നത് അതുകൂടിയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വളരെ സജീവമായിട്ട് ഇടപെട്ടു അല്ലെ? അതൊരു ഞങ്ങൾ ആദ്യം മുതൽ തന്നെ അത്തരമൊരു സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഞങ്ങൾക്കും ഉണ്ടായി. ഇപ്പോൾ ഈ പ്രളയമടക്കമുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ നവമാധ്യമങ്ങളെയാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ ഒരു 100 വോളണ്ടിയർമാരെ വേണം. ഞങ്ങളൊരു ഫേസ്ബുക്ക് ആളോ വാട്സാപ്പിലോ ഒരു മെസ്സേജ് അയക്കുമ്പോൾ ഏത് പാതിരാത്രിയായാലും അത്രയും ആൾക്കാർ വരികയാണ്. അപ്പോൾ അവരെയൊക്കെ നന്നായി ഫീൽഡ് ചെയ്യാനും അവരെയൊക്കെ നന്നായി വിനിയോഗിക്കാനും ഒക്കെ തന്നെ ഞങ്ങൾക്ക് സാധിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഞങ്ങൾക്ക് ഈ പ്രളയകാലത്ത് ഇടപെടാൻ വേണ്ടി സാധിച്ചത്. കഴിഞ്ഞ പ്രളയത്തിൽ ഞങ്ങൾക്ക് അത്ര സിസ്റ്റമാറ്റിക് ആയിരുന്നില്ല. വളരെ പെട്ടെന്ന് ഞങ്ങൾ ആസൂത്രണം ചെയ്ത് രംഗത്ത് വന്നു. പക്ഷേ ഇത്തവണ വന്നപ്പോൾ അതിൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് കൂടുതൽ നന്നായി ഇടപെടാൻ വേണ്ടി സാധിച്ചു. ഓരോ സാധനത്തിൻ്റെയും കണക്ക് സഹിതം, എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ വന്നു എന്ന കണക്ക് സഹിതം നമ്മുടെ പ്രവർത്തകന്മാർ, വോളണ്ടിയർമാർ തയ്യാറാക്കി സൂക്ഷിച്ചിട്ടുണ്ട്. ഈ സമയത്ത് പോലും നമുക്കത് നമ്മുടെ കമ്പ്യൂട്ടർ ലഭ്യമാണ്. അപ്പോൾ ആ നിലയിലേക്ക് സിസ്റ്റമാറ്റിക്കായി ഈ പുതിയ യുവസമൂഹത്തെ പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. മേയർ ബ്രോ എന്ന ഒരു വിളിപ്പേര് ചാർത്തി തന്നതും സാമൂഹ്യ മാധ്യമങ്ങൾ തന്നെയാണല്ലേ? തീർച്ചയായിട്ടും. പൊതുവെ യുവാക്കൾ കൂടെ നിന്നു, അതായത് ആ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രളയകാലത്ത് കൂടെ നിന്നു. അതുപോലെ തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിലും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി, ജാതിമത ഭേദങ്ങൾക്ക് അതീതമായി കൂടെ നിന്നു എന്നൊരു വിശ്വാസം തന്നെയല്ലേ ഉള്ളത്? തീർച്ചയായിട്ടും. അവർ, ഞാൻ ഈ NSS അടക്കമുള്ള സംഘടനകൾ UDFന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ വോട്ട് നിലയിൽ കുറവ് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഈ വട്ടിയൂർക്കാവിലെ യുവസമൂഹവും പൊതുസമൂഹവും LDFനോടൊപ്പം നിൽക്കും, അവരത് തള്ളിക്കളയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഈ ലീഡ് പറഞ്ഞത്. ഞങ്ങളുടെ പല നേതാക്കന്മാർക്കും ആശങ്കയുണ്ട് ഇത്ര അങ്ങോട്ട് കടത്തി പറയണ്ട എന്ന് എന്നോട് പലരും സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു 7000 to 15000 എന്നെല്ലാവരോടും സൂചിപ്പിച്ചു. അത് സംഭവിച്ചു. അവർ അതിനൊക്കെ ഉപരിയായി ചിന്തിക്കുന്ന ഒരു സമൂഹം ഈ വട്ടിയൂർക്കാവിലുണ്ട്. അവർ ഞങ്ങൾ വോട്ട് ചെയ്തു എന്നുള്ളതാണ്. മറ്റു പാർട്ടിക്കാരുടെ വോട്ടുകൾ കിട്ടിയോ താങ്കൾക്ക്? തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. ഈ LDFൽ നിന്നും അകന്നു പോയിട്ടുള്ള ചില വോട്ടുകളുണ്ട്. ഇപ്പോൾ ശബരിമല അടക്കമുള്ള കാര്യങ്ങളിൽ വിയോജിപ്പുള്ള ആൾക്കാരുണ്ടാവാം, മറ്റു ചില അതിർത്തിയുള്ളവരുണ്ടാകാം. അവരെല്ലാം തന്നെ ഇത്തവണ തിരികെ LDFലേക്ക് മടങ്ങി വന്നു. അവർ കാര്യങ്ങൾ മനസ്സിലാക്കി. UDFൽ നിന്നും BJPയിൽ നിന്നും ഞങ്ങൾക്ക് വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മടങ്ങി വന്നിട്ടുള്ള ആൾക്കാരുടെ വോട്ടും നിഷ്പക്ഷരായിട്ടുള്ള വലിയ സമൂഹത്തിൻ്റെ വോട്ടും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഭൂരിപക്ഷം ഞാൻ മനസ്സിൽ കണക്കൂട്ടിയത്. ഞങ്ങൾക്ക് LDFനൊരു 41000-43000 വോട്ട് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലുണ്ട്. പ്ലസ്സായി ഞാൻ ഈ പറഞ്ഞ വോട്ടുകൾ കൂടി ചേരുമ്പോഴാണ് ഈ 55 എന്നുള്ള കാൽക്കുലേഷനിലേക്ക് ഞാൻ എത്തിയത്. അതിലേക്ക് തന്നെ വരികയും ചെയ്തിട്ടുണ്ട്. എതിരാളികൾ ശക്തന്മാരായിരുന്നില്ലേ? താങ്കൾക്ക് ഒരു നല്ലൊരു മത്സരം സമ്മാനിക്കാൻ പ്രാപ്തരായിരുന്നില്ലേ അവർ? അത് ജനം വിലയിരുത്തിയിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അവരൊക്കെ ശക്തന്മാർ തന്നെയായിരുന്നു. മുൻ MLA കൂടിയാണ് മത്സരിച്ചത്, ഡോക്ടർ K. മോഹൻകുമാർ. അതെ അതെ അതെ. അദ്ദേഹം തിരുവനന്തപുരം നോർത്തിനെ പ്രതിനിധീകരിച്ചതാണ് നിയമസഭയിൽ. അല്ല, അദ്ദേഹം നല്ല കരുത്തനായിട്ടുള്ള സ്ഥാനാർത്ഥി തന്നെയാണ്. UDFനെ സംബന്ധിച്ച് ഇപ്പോൾ നിർത്താൻ കഴിയാവുന്ന ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥി എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം ആ നിലയിൽ പ്രവർത്തന രംഗത്ത് വരികയും ചെയ്തു. പിന്നെ അതിനെക്കാട്ടിൽ മേൽക്കൈ നേടാൻ സ്വാഭാവികമായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുമല്ലോ. അത് വിജയം കണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടാം സ്ഥാനത്തെത്തിയ കുമ്മനം രാജശേഖരൻ എതിരാളിയായി വന്നിരുന്നെങ്കിൽ ഈ ഒരു വിജയം കിട്ടുമായിരുന്നു? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞങ്ങൾക്ക് വിജയം ഉറപ്പിക്കുമായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഞങ്ങൾ ഭയന്നത് BJP UDFന് വോട്ട് ചെയ്യും എന്നുള്ളത് ഞങ്ങൾ ഭയന്നിരുന്നു. കാരണം അത്തരമൊരു ഭയം മാത്രമാണ് ഇതിൻ്റെ അവസാന നിമിഷം വരെ ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരേ ഒരു ആശങ്ക. BJP ഒരു 25000 താഴേക്ക് പോയാൽ അത് LDFനെ ബാധിക്കും എന്നുള്ളൊരു ആശങ്കയായിരുന്നു ഞങ്ങൾക്ക് ആദ്യ അവസാനം മുതലുണ്ടായിരുന്നത്. അത് ശ്രീ കുമ്മനൻ രാജശേഖരൻ അദ്ദേഹം മത്സരിച്ചിരുന്നെങ്കിൽ BJPയുടെ വോട്ടുകൾ അവിടെ തന്നെ വരും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ അദ്ദേഹം വരുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടത്. കവടിയാർ വാർഡിൽ മാത്രമാണ് അല്ലേ താങ്കൾ താഴോട്ട് പോയത്? അതെ. UDFന് അവരുടെ നില മെച്ചപ്പെടുത്താനായത് അവിടെ മാത്രമാണ്, ആ ഒരു ഒറ്റ വാർഡിൽ മാത്രമാണ്. KPCC കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആസ്ഥാനമുള്ള സ്ഥലം ശാസ്തമംഗലം, NSSന്റെ കരയോഗമൊക്കെ വളരെ സജീവമായിട്ടുള്ള ശാസ്തമംഗലം, അവിടെ പോലും താങ്കളാണ് ഇടിച്ചു കയറിയത്. അതെ,
24 വാർഡുകളിൽ 23 വാർഡുകളിലും ഞങ്ങൾ ലീഡ് ചെയ്തു. നല്ല ലീഡായിരുന്നു. കവടിയാർ മാത്രമാണ് അല്പം പിറകോട്ട് പോയത്, 200 വോട്ടിൻ്റെ പിറകോട്ട് പോയത്. എന്തായാലും ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്, എല്ലാ പ്രദേശങ്ങളും ഞങ്ങൾക്ക് ലീഡ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. ജാതി രാഷ്ട്രീയം വിലപ്പോവില്ല, അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് താങ്കളുടെ അട്ടിമറി വിജയം അല്ലെ? തീർച്ചയായിട്ടും. പൊതുവേ സാമുദായിക സംഘടനകൾ അവർ ഈ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന, സജീവമായി ഇടപെടുന്ന ഒരു പ്രവണത സമീപകാലത്തായി കണ്ടുവരുന്നുണ്ട്. അത് ആശാസ്യമാണോ? അത് അതൊട്ടും ആശാസ്യമല്ല. അങ്ങനെ അല്ല എന്ന് വട്ടിയൂർക്കാവ് ഒരിക്കൽ കൂടി തെളിയിച്ചും കഴിഞ്ഞു. അപ്പം ജനങ്ങളോടൊപ്പം നിൽക്കാൻ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് പറ്റുമോ എന്നാണ് നോക്കേണ്ടത്. അയാളുടെ സമുദായം നോക്കി ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് പറയുന്നത് ശരിയായ ഒരു നിലപാടല്ലതാണ്. അപ്പോൾ അത് കേരളത്തെ പോലെ പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു നാട്ടിൽ ആശാസ്യമല്ല. അത് ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തിയ കാര്യം, NSS വിഭാഗത്തിൽ തന്നെ ആൾക്കാരത് ഇഷ്ടപ്പെട്ടില്ല, പൊതുസമൂഹം അത് ഇഷ്ടപ്പെട്ടില്ല. അവർ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ കമ്മിറ്റിക്കകത്ത് തന്നെ എതിർപ്പുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗം ആൾക്കാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർക്കടക്കമുള്ള ഒരു വലിയ താക്കീത് തന്നെയാണ് വട്ടിയൂർക്കാവിലെ തെരഞ്ഞെടുപ്പ് ഫലം. രാഷ്ട്രീയ കക്ഷികളും ഈ കാര്യത്തിൽ LDFന് മാതൃകയാക്കണം. LDF ആണല്ലോ ഈ വട്ടിയൂർക്കാവ് പോലുള്ളൊരു മണ്ഡലത്തിൽ അത്തരമൊരു പരീക്ഷണത്തിന് തയ്യാറായത്. അപ്പോൾ അത് ആ മാതൃക എല്ലാവരും പിന്തുടരണം. നല്ല വ്യക്തിത്വങ്ങളെ സ്ഥാനാർത്ഥികളാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. തിരുവനന്തപുരം നഗരം നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മാലിന്യ പ്രശ്നമാണ്. വിളപ്പിൽശാലയിലെ ചവർ സംസ്കരണ ഫാക്ടറി അടച്ച് പൂട്ടിയ അതേ നിലയാണ് ഇപ്പോഴും തുടരുന്നത് അല്ലേ? അതെ. പക്ഷേ ഈ വികേന്ദ്രീകൃതമായ രീതിയിൽ മാലിന്യം സംസ്കരിക്കുന്നുണ്ട്, അങ്ങനെ ഒരു പദ്ധതി താങ്കൾ കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊക്കെ എതിരാളികൾ ആയുധമാക്കിയത് 14.65 കോടി പിഴ അടക്കേണ്ടി വന്നു സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്. ആ ഒരു ആക്ഷേപത്തിൻ്റെ അടിസ്ഥാനം എന്താ, അതിലെ വസ്തുത എന്തായിരുന്നു? അല്ല, അത് 14.5 കോടി രൂപ പിഴ അടക്കേണ്ടി വന്നിട്ടില്ല, അതൊരു ഷോക്ക് ഓഫ് നോട്ടീസ് ആയിരുന്നു. നിങ്ങൾ ഇന്ന ഇന്ന സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയില്ല എങ്കിൽ 3 കോടി രൂപ പിഴ അടി കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പ് നോട്ടീസാണ് നഗരസഭയ്ക്ക് ലഭിച്ചത്. അപ്പോൾ ഞങ്ങൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു പ്ലാന്റ് സ്ഥാപിക്കാൻ ഞങ്ങളെ ആരും അനുവദിക്കുന്നില്ല. പെരിങ്ങമലയിൽ ഞങ്ങളൊരു മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് പരിശ്രമിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. എല്ലാ മിക്കവാറും BJP ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും അവിടെ പോയി സമരം ചെയ്ത് പ്ലാന്റിനെ എതിർത്ത് തോൽപ്പിച്ചു. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016 പ്രകാരം എല്ലാ നഗരങ്ങളിലും കേന്ദ്രീകൃത പ്ലാന്റ് സ്ഥാപിച്ച് മാലിന്യം ശേഖരിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി സംസ്കരിക്കണം. അതിനാണ്, അതില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് നോട്ടീസ് തന്നത്. പകരം ഞങ്ങൾ വികേന്ദ്രീകൃത സംസ്കരണ പരിപാടികൾ ഈ നഗരത്തിൽ നടപ്പാക്കി വരികയാണ്, അത് വിജയിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നു, 33 ലക്ഷം ജനങ്ങളാണ് ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ പോപ്പുലേഷൻ. 215 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ആണ്. വിളപ്പിശാല പ്ലാന്റ് ഉണ്ടായിരുന്ന സമയത്ത് പ്രതിദിനം 450 ടൺ മാലിന്യമാണ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിക്കുന്നത്, 47 ലോറികളായിട്ട്. ഈ മാലിന്യം എവിടെയാണ് കെട്ടിക്കിടക്കുന്നത്? 2015 പ്ലാന്റ് പൂട്ടിയത്, ഇന്ന് 2019. അപ്പോൾ അത്രയും അളവ് ലക്ഷക്കണക്കിന് ടൺ വരുന്ന മാലിന്യം നഗരത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ മാലിന്യം പൂർണ്ണമായി ഇല്ലാതായെന്നും അവകാശപ്പെടുന്നില്ല, പല സ്ഥലത്തും മാലിന്യമുണ്ട്. പക്ഷേ അതിൻ്റെ അളവ് കുറയ്ക്കാൻ നഗരസഭയുടെ പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നഗരത്തിൻ്റെ തെരുവോരങ്ങൾ വൃത്തിയായി കിടക്കുന്നത്. ഇപ്പോൾ ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ നഗരത്തിൽ വേറെ ഏത് സിറ്റിയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഈ തിരുവനന്തപുരത്ത് നഗരം മാലിന്യമുക്തമാണ്. അപ്പോൾ ബാക്കിയുള്ള മാലിന്യം കൂടി 2020 കൂടി ഇല്ലാതാക്കാനാണ് നഗരസഭ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. 2020 തിരുവനന്തപുരം നഗരം 0 വേസ്റ്റ് സിറ്റിയായി മാറാൻ വേണ്ടി പോവുകയാണ്. നഗരപിതാവ് ആയി ഇരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായത്തിൽ തിരുവനന്തപുരം നഗരം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം മാലിന്യ പ്രശ്നം തന്നെയല്ലേ? അത് വലിയ തലവേദന തന്നെയാണ്. നമ്മുടെ നമുക്ക് നല്ല റോഡുകളിൽ ഇല്ല, കുടിവെള്ള പ്രശ്നമുണ്ട് പല ഭാഗങ്ങളിലും. പക്ഷേ എങ്കിലും ഇതൊരു ഒരു തലവേദന തന്നെയല്ലേ? ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തേണ്ടതല്ലേ? ചാലയിൽ ഒരു ചവർ സംസ്കരണ ഫാക്ടറി സ്ഥാപിക്കും. യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെ ഒരു നീക്കമുണ്ടായിരുന്നു, പക്ഷേ അതും യാഥാർത്ഥ്യമായില്ല. അല്ല, അത് ഇനി തിരുവനന്തപുരം നഗരത്തിൽ അത് പ്രായോഗികമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്ന്, ഇത്രയും ജനസാന്ദ്രതയുള്ള ഒരു സ്ഥലത്ത് ചെറിയ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ വേണ്ടി പോലും ശ്രമിച്ചിട്ട് പോലും എതിർപ്പുണ്ടാവുകയാണ്. എല്ലാവരും മാലിന്യം എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം, അത് ഇവിടെ എങ്ങും സംസ്കരിക്കരുത്, ദൂരെ കൊണ്ടുപോയിക്കോണമെന്ന നിലപാടാണ്. എവിടെ കൊണ്ടുപോകാനാണ്? ഇത് മനസ്സിലാക്കിയിട്ടാണ് തിരുവനന്തപുരം നഗരസഭ വികേന്ദ്രീകൃത സംവിധാനങ്ങൾ കൊണ്ടുവന്നത്. നഗരത്തിലിപ്പോൾ 50 സ്ഥലങ്ങളിൽ ഞങ്ങൾ എയറോബിക് ബിൻ യൂണിറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ മാലിന്യങ്ങൾ സ്വീകരിക്കും.
അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സ്മാർട്ട് റിമൈൻഡർ എന്നൊരു പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഏത് ഉടമസ്ഥൻ്റെ വീടിന് അടുത്തുള്ള ബിൻ ലൊക്കേഷൻ എവിടെയാണ് എന്ന് മാപ്പ് ചെയ്ത് അതിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിൽ കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, കലണ്ടർ അനുസരിച്ച് മാലിന്യം കൊണ്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഇന്നിപ്പോൾ തിരുവനന്തപുരം നഗരം സ്വീകരിച്ച് വരികയാണ്. വീടുകളിലെ മാലിന്യം വീടുകളിൽ തന്നെ സംസ്കരിക്കുക, അവിടെ സംസ്കരിക്കാൻ ഒട്ടും സമയവും സന്ദർഭവും ഇല്ലാത്തവർക്ക് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതി തിരുവനന്തപുരത്ത് ഇപ്പോൾ ഞങ്ങൾ അവലംബിച്ചിട്ടുണ്ട്. അത് വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഈ നഗരം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മാലിന്യ സംസ്കരണ പ്ലാന്റുകളുള്ള നഗരങ്ങളെക്കാൾ മെച്ചപ്പെട്ട സ്ഥിതിയാണ് ഇന്ന് തിരുവനന്തപുരത്തുള്ളത്. ഏത് സിറ്റിയുമായിട്ട് വേണമെങ്കിലും ഞങ്ങൾക്ക് മത്സരിക്കാൻ തയ്യാറാണ്. ഈവൻ ഇൻഡോറിൽ പോലും, ഇൻഡോർ ആണല്ലോ സ്വച്ഛ് ഭാരത് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനമുള്ളത്, അവിടെയും ഒരു വലിയ ഏക്കർ സ്ഥലം എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി ലാൻഡ് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ മാലിന്യവും ലാൻഡ് ഫില്ല് ചെയ്യുകയാണ്. മുംബൈ സിറ്റിയിൽ അങ്ങനെയാണ്, ചെന്നൈ സിറ്റിയിൽ അങ്ങനെയാണ്, ബാംഗ്ലൂരിൽ അങ്ങനെയാണ്, ഒപ്പം ഇന്ത്യയിലെ പല പ്രധാന നഗരങ്ങളും അങ്ങനെയാണ്. ഡൽഹിയിലെ അവസ്ഥ എന്താ? ഡൽഹിയിൽ എന്താണ്, ദിസ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എവറസ്റ്റ് കൊടുമുടി പോലെയാണ് മാലിന്യം സംഭരിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് ഇന്ത്യയിലെ പല നഗരങ്ങളിലും ഉള്ളത്. തിരുവനന്തപുരത്ത് എരുമക്കുഴി അല്ലാതെ, പാളയം മാർക്കറ്റും അല്ലാതെ എവിടെ പറയാനുള്ളത്? അങ്ങനെ ഒരു മാലിന്യം കിടക്കുന്നതായിട്ട് തിരുവനന്തപുരത്ത് എവിടെയെല്ലാം മാലിന്യം ഉണ്ട് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതും ഇല്ലാതാക്കാനുള്ള ആർജവം ഞങ്ങൾക്കുണ്ട്, ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, MLA എന്ന നിലയിൽ ഉത്തരവാദിത്തം കൂടുകയാണ് ഇനി? തീർച്ചയായിട്ടും. അല്ല, അത് വലിയ ഉത്തരവാദിത്തമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം തിരുവനന്തപുരം നഗരസഭ മേയർ എന്ന നിലയിൽ ഞാൻ 4 നിയോജക മണ്ഡലങ്ങളുടെ മേയറായിരുന്നു. അതിലൊന്നിലേക്ക് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. വട്ടിയൂർക്കാവിലേക്ക് ഉത്തരവാദിത്തം കുറഞ്ഞു? ഉത്തരവാദിത്തം കുറഞ്ഞതല്ല, ഞാൻ പറഞ്ഞത് നഗരത്തിൻ്റെ ഒരു ഭാഗമാണ് വട്ടിയൂർക്കാവ്. അപ്പോൾ അവിടെ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഞാൻ പറഞ്ഞത്. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം രൂപീകൃതമായതിനു ശേഷം കഴിഞ്ഞ 8 വർഷം കെ മുരളീധരൻ ആയിരുന്നു പ്രതിനിധി, നിയമസഭയിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൻ്റെ പ്രതിനിധി. അദ്ദേഹം പല വികസന പ്രവർത്തനങ്ങളും തുടങ്ങി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണം? ഇനി 1.5 വർഷം മാത്രമേ ബാക്കിയുള്ളൂ, ഈ 1.5 വർഷത്തിനുള്ളിൽ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്? അല്ല, അദ്ദേഹത്തിൻ്റെ ആദ്യ ടൈമിൽ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു, പക്ഷെ 2-ാമത്തെ ടൈമിൽ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. അത് വട്ടിയൂർക്കാവ് മണ്ഡലം പരിശോധിച്ചാൽ അറിയാം. അപ്പം ഞങ്ങൾ ഈ വിവാദങ്ങൾ ഉന്നയിച്ചപ്പോൾ മറുചോദ്യം ഉന്നയിച്ചത് അതാണ്. നിലവിലെ ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം ഇവിടെ ചെയ്ത കാര്യങ്ങൾ പറയട്ടെ. തിരുവനന്തപുരം നഗരസഭ എന്ന നിലയിൽ വട്ടിയൂർക്കാവിൽ വരുന്ന 24 വാർഡുകളിൽ ചെയ്ത വികസനങ്ങൾ ഞങ്ങൾ പറയാൻ തയ്യാറാണ്. ഞങ്ങളതിൻ്റെ നോട്ടീസ് അടക്കം തയ്യാറാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്തു. അങ്ങനെ പറയാൻ വേണ്ടി തയ്യാറായില്ല. അപ്പോൾ ഇരു മുന്നണികളും, BJP ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ, വിവാദങ്ങൾ ചർച്ച ചെയ്യാനാണ് വട്ടിയൂർക്കാവിൽ സമയം ചെലവഴിച്ചത്. അതിൻ്റെ റിസൾട്ടാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. നിങ്ങൾ വികസന അജണ്ടയാക്കി? ഞങ്ങൾ വികസന അജണ്ടയാക്കി, അതിനുള്ള അംഗീകാരമാണ് ഇത്. തീർച്ചയായിട്ടും. കാരണം അവിടുത്തെ തകർന്ന റോഡുകളെ കുറിച്ച് ആരും മിണ്ടുന്നില്ല, LDF മാത്രമാണ് പറയുന്നത്. അവിടെ കുടിവെള്ളം എത്തിക്കുമെന്ന് ഞങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. മറ്റ് 2 മുന്നണികളും ചോദിച്ചത് ശബരിമലയെ കുറിച്ച് VK പ്രശാന്തിൻ്റെ അഭിപ്രായം പറയൂ എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ശബരിമല വട്ടിയൂർക്കാവിൽ അല്ലല്ലോ എന്നാണ് ഞാൻ തിരിച്ചു ചോദിച്ചത്. അപ്പോൾ ഈ വിവാദങ്ങൾ കൊണ്ടുവന്ന് വികസനം മൂടി വയ്ക്കാൻ വേണ്ടി പരിശ്രമിച്ചവർക്ക് കൊടുത്തിട്ടുള്ള മറുപടി കൂടിയാണ് വട്ടിയൂർക്കാവ്. പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അല്ലേ ചർച്ച ചെയ്യപ്പെടേണ്ടത്? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. പ്രചരണത്തിൽ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയിൽ പൊതുവിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞത്, ഇതും കൂടി പറഞ്ഞിട്ട് അതും കൂടെ കൂട്ടിച്ചേർക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യാത്തതിൻ്റെ ഒരു തിക്തഫലമാണ് വട്ടിയൂർക്കാവ് ഇന്ന് അനുഭവിക്കുന്നത്. നോക്കിയാലറിയാം, ഇപ്പോൾ നഗര ഗ്രാമപ്രദേശങ്ങൾ ചേർന്നതാണ് വട്ടിയൂർക്കാവ്. ആ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ റോഡുകളും തകർന്നു കിടക്കുന്നു, വീതിയില്ല, ഗതാഗത കുരുക്കാണ്. പേർക്കോട് ജംഗ്ഷൻ ആയിക്കോട്ടെ, വട്ടിയൂർക്കാവ് ജംഗ്ഷൻ ആയിക്കോട്ടെ, മുട്ടട പരുത്തിപ്പാറ റോഡായിക്കോട്ടെ, ഇവിടെയെല്ലാം ജനങ്ങൾ വല്ലാതെ ദുരിതമനുഭവിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാലാകാലങ്ങളിൽ PWD നിന്ന് മറ്റും ലഭിക്കുന്ന ഫണ്ടുകൾ വാങ്ങിയെടുത്ത് ആ റോഡുകൾ നന്നാക്കാൻ ഒരു മെനക്കെടുമാരും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞത്, ജനം അത് അംഗീകരിച്ചു. സ്മാർട്ട് സിറ്റി പദ്ധതി എത്രത്തോളമായി അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ? ഇപ്പോൾ അതിൻ്റെ ഒരു നിർമ്മാണ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്മാർട്ട് ബസ് സ്റ്റോപ്പുകൾ നഗരത്തിൽ പയർവേദ കോളേജ് ജംഗ്ഷൻ, പനവള ജംഗ്ഷൻ, മോഡൽ സ്കൂൾ ജംഗ്ഷൻ, അങ്ങനെ പലയിടത്തും അതിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ടോയ്ലറ്റുകളുടെ നിർമ്മാണം നടക്കുന്നു. അപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ മാനദണ്ഡങ്ങളിലൂടെയാണ് ആ പദ്ധതി കടന്നു പോകുന്നത്. അപ്പോൾ അത് പാലിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ ഫണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റ് ഫണ്ട് ലഭിച്ചിട്ടുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ ഷെയർ കിട്ടിയിട്ടുണ്ട്, നഗരസഭയുടെ ഷെയർ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ടെക്നിക്കൽ സാങ്ഷൻ ഘട്ടത്തിലും ടെൻഡർ ഘട്ടത്തിലും ഒക്കെയാണ്. എന്തായാലും 2020 അതിൻ്റെ മിക്കവാറും എല്ലാ പ്രവർത്തനങ്ങളും തുടങ്ങി വയ്ക്കാനും പലതും പൂർത്തീകരിക്കാനും നമുക്ക് സാധിക്കും. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, മേയർ എന്ന നിലയിൽ താങ്കൾ
പ്രായോഗികമായിട്ട് നേരിട്ട ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു? ഒരു വികസനം നടപ്പിലാക്കുന്നതിൽ എതിര് നിന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇപ്പം ജനങ്ങളുടെ എതിർപ്പ് മാലിന്യപ്രശ്നം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അതായിരുന്നു, പക്ഷേ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ ഈ എതിർപ്പിനെ മറികടന്ന് പോവേണ്ടതല്ലേ? തീർച്ചയായിട്ടും അതിനാണ് ഞങ്ങൾ പരിശ്രമിച്ചത്. ഇപ്പോൾ വിവിധ വകുപ്പുകളാണ് ഈ നമ്മുടെ ഒരു ഭരണ സംവിധാനത്തിൽ വിവിധ ഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം ഉദാഹരണം ഏറ്റെടുക്കാം. നഗരസഭയുടെ ഓടകൾ ചെന്ന് പി ഡബ്ല്യു ഡി ഓടയിലേക്ക് കയറും, പി ഡബ്ല്യു ഡി ഓടകൾ ചെന്ന് മൈനർ ഇറിഗേഷൻ്റെ ഓടകളിലേക്ക് ചേരും, മൈനർ ഇറിഗേഷൻ്റെ ഓടകൾ ചെന്ന് മേജർ ഇറിഗേഷൻ്റെ ഓടകൾ ചേരും. ഈ നാല് വിഭാഗവും ഒരുമിച്ച് നിന്നാലേ വെള്ളം പോകും. അപ്പോൾ ഈ ഒരു കോർഡിനേഷൻ നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് പ്രളയകാലത്തും തിരുവനന്തപുരത്ത് വെള്ളക്കെട്ട് ഉണ്ടാവാത്തത്. മാധ്യമങ്ങൾ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം അതാണ്. പണ്ട് തിരുവനന്തപുരത്തിൻ്റെ ചിത്രം അറിയാമല്ലോ, മാനം കറുത്താൽ വെള്ളക്കെട്ടിലാവുന്ന നഗരമായിരുന്നു തിരുവനന്തപുരം. തമ്പാനൂരിൻ്റെ തമ്പാനൂരും കിഴക്കേക്കോട്ടയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. ഇപ്പം എന്തേ ആരും അത് ചൂണ്ടിക്കാണിക്കാത്തത്? കഴിഞ്ഞ രണ്ട് പ്രളയ സമയത്തും വെള്ളക്കെട്ടുണ്ടായില്ല, ഈ കനത്ത മഴയിലും വെള്ളക്കെട്ടുണ്ടായില്ല. ഈ ബൈപ്പാസിന്റെ ചില ഭാഗങ്ങളിൽ ഈ റോഡിന്റെ പണി നടക്കുന്നതുകൊണ്ടുണ്ടായിട്ടുള്ള വെള്ളക്കെട്ട് ഒഴിച്ചാൽ നമുക്ക് നഗരം വെള്ളക്കെട്ടിൽ നിന്ന് മുക്തമാണ്. അപ്പോൾ ആ നിലയിലേക്ക് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുവരാം. അപ്പം ഞാൻ പറഞ്ഞത് ഈ കോർഡിനേഷനാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. പക്ഷേ അത് ഇപ്പോൾ ഒരു ഗവൺമെൻറ് LDFൻ്റെ ഗവൺമെൻറ് തന്നെ ഉള്ളതുകൊണ്ട് കുറേയധികം കാര്യങ്ങൾ ഞങ്ങൾക്ക് വളരെ ഈസിയായി നടപ്പാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. സ്മാർട്ട് സിറ്റി അടക്കമുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ് ഞങ്ങൾക്ക് വലിയ സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി കുറേയധികം കാര്യങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. തിരുവനന്തപുരം എത്ര വർഷത്തിനുള്ളിൽ സ്മാർട്ടാവും? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് രണ്ടോ മൂന്നോ വർഷം കൂടി മതിയാവും. കാരണം ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന പ്രകാരം വീടുകൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങളത് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫുമായി ചേർന്നിട്ടാണ് നടപ്പാക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഭൂമിയുള്ള മുഴുവൻ പേർക്കും വീട് കൊടുത്ത നഗരം ആയി 2020 ഞങ്ങൾ മാറും. ഭൂമി ഇല്ലാത്തവർക്കുള്ളത് 2022 ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും. ആ നിലയിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. തിരുവനന്തപുരം നഗരം ഒരു 2021 തന്നെ സ്മാർട്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് ഞങ്ങൾ സാധ്യതമാക്കുകയും ചെയ്യും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തു വരാൻ പോവുകയാണ്. അതെ, എങ്ങനെയാണ് പ്രതീക്ഷകൾ? ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണല്ലോ. ഈ 24 വാർഡുകളിൽ 23 ഞങ്ങൾക്ക് ലീഡ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. അത് ഒരു സൂചനയാണ്. അടുത്ത തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ 100 വാർഡുകളിലും ഞങ്ങൾക്ക് മേൽക്കൈ നേടാൻ വേണ്ടി കഴിയുമെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ് വട്ടിയൂർക്കാവ് നൽകിയിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ BJP മേയർ ജയിക്കരുത് എന്ന് ആഗ്രഹിച്ച് വോട്ട് മറക്കി പോകുന്ന ഞങ്ങൾ പേടിച്ചു. കാരണം അവർ കണ്ടത് തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ അത് ദോഷകരമായി മാറും എന്നൊരു ചർച്ച ഞാൻ പൊതുസമൂഹത്തിൽ നിന്ന് കേട്ടിട്ടുള്ള ചർച്ചയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പോലും ചർച്ച ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മേൽക്കൈ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ അടുത്ത തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ തിരുവനന്തപുരം നഗരസഭ LDFനൊപ്പം തന്നെ ചിന്തിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP ഉണ്ടാക്കിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കില്ലേ? തീർച്ചയായിട്ടും ആവർത്തിക്കില്ല. ആ തക്ക ഒരു ആത്മവിശ്വാസത്തിലേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, എല്ലാ വാർഡുകളിലും വികസനം കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. ഈ വട്ടിയൂർക്കാവിൻ്റെ തന്നെ കാര്യം പറഞ്ഞാൽ, ഞങ്ങൾ BJP വാർഡുകളിലടക്കം നിരവധിയായിട്ടുള്ള വികസനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾ നോട്ടീസാക്കി ജനങ്ങളുടെ മുമ്പേ കൊടുത്തു. 120 കോടി രൂപയുടെ മരാമത്ത് പണികൾ ഈ 24 വാർഡുകളിലായി കഴിഞ്ഞ 4 കൊണ്ട് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏകദേശം 15-16 കോടി രൂപയുടെ കുളങ്ങളും കലുങ്കുകളും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 4000 പേർക്ക് ഞങ്ങൾ വീട് ഈ 24 വാർഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ജനങ്ങളോട് എണ്ണി എണ്ണി പറഞ്ഞിട്ടാണ് ഞങ്ങൾ വോട്ട് ചോദിച്ചത്. അതുകൊണ്ടാണ് BJP വാർഡിൽ നിന്ന് അടക്കം ഞങ്ങൾ ലീഡ് ചെയ്തത്. ഓക്കെ, തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ക്ലിഫ് ഹൗസിൽ പോയി മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടു, എന്ത് പറഞ്ഞു അദ്ദേഹം? അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു. കാരണം വട്ടിയൂർക്കാവ് പോലെ LDFന് ബാലികറമലയായിട്ടുള്ള ഒരു സ്ഥലം LDFന്റെ ഒപ്പം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു പൊന്തുകൾ കൂടിയാണ്. 24 വയസ്സിൽ പഞ്ചായത്ത് മെമ്പർ ആകുന്നു, 34 വയസ്സിൽ മേയർ ആകുന്നു, ഇപ്പോഴിതാ MLA ആകുന്നു. എനിക്ക് തോന്നുന്നു VK പ്രശാന്തിനെ സംബന്ധിച്ചോളം രാഷ്ട്രീയത്തിലെ വളർച്ച പെട്ടെന്നാണല്ലേ? പെട്ടെന്നും ആണ്, അപ്രതീക്ഷിതവുമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ഞങ്ങൾ പൊതുപ്രവർത്തന രംഗത്ത് അങ്ങനെയാണ്. LDF ആണ് അത്തരത്തിലൊരു അവസരം നൽകിയത്. ഞാൻ 24 വയസ്സിലാണ് പഞ്ചായത്ത് മെമ്പറാവുന്നത്. അപ്പോൾ അന്ന് LDF തീരുമാനിച്ചത് 2 മത്സരിച്ചവരൊക്കെ മാറി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഒരു അവസരം ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ വിദ്യാർത്ഥിയായിട്ടുള്ള ഒരാൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പണിംഗ് കൊടുക്കാൻ LDF ഒരു മനസ്സ് കാണിച്ചു. അതിലും വലിയ തീരുമാനമായിരുന്നു മേയറാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. 34 വയസ്സിലാണ്. ഈ തിരുവനന്തപുരം പോലെ തലസ്ഥാന നഗരത്തിൽ ഇത്രയും പ്രായം കുറഞ്ഞ ഒരാളെ മറ്റനുഭവ കാര്യങ്ങളൊന്നും ഇല്ലാതെ
പെട്ടെന്ന് തീരുമാനിച്ചത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് യുവാക്കൾക്ക് ലഭിച്ചിട്ടുള്ള വലിയ അംഗീകാരമാണ്. ഞാൻ എന്നും മനസ്സിൽ പേടിയോടുകൂടി ഓർമ്മിച്ച ഒരു കാര്യം അതാണ്, പാർട്ടി എന്നെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം കളങ്കരഹിതമായി നിറവേറ്റുക. അത് ഞാൻ ഇന്നും ഇന്നലെ വരെ അത് അങ്ങനെ തന്നെയായിരുന്നു, നാളെയും അങ്ങനെ തന്നെയായിരിക്കും. പാർട്ടിയിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ? ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ? അല്ല, അങ്ങനെ അനാവശ്യ ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അതൊക്കെ കൃത്യമായി കൈകാര്യം ചെയ്യാനുള്ള തന്ത്രജ്ഞതയൊക്കെ നമുക്കുണ്ടല്ലോ. പാർട്ടിയിൽ നിന്നും സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ജനങ്ങളുടെ വിഷയങ്ങളിലേ ഇടപെടുള്ളൂ, അല്ലാതെ എന്തെങ്കിലും അവിഹിതമായ ഒരു കാര്യവും ആരും അന്വയിക്കാറില്ലല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തെയൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും വിവാദങ്ങൾ വരുമ്പോൾ അവരുടെ ശ്രദ്ധയിൽ കൂടി പെടുത്തിക്കൊണ്ട് അത് പരിഹരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അത് വളരെ വിജയകരമായിരുന്നു ഇതുവരെയും. അതാണ് ഞാൻ പറഞ്ഞത്, മേയറായി പ്രവർത്തിച്ച 4 കൊല്ലവും കാര്യമായിട്ടുള്ള ഒരു പ്രക്ഷോഭവും പ്രതിഷേധവും നഗരസഭയിൽ ഉണ്ടായിട്ടില്ല. അവിടെ കൗൺസിൽ യോഗം നടക്കുമ്പോൾ ഉണ്ടാകുന്ന വാഗ്വാദമോ അല്ലെങ്കിൽ വെല്ലുവിളികളോ പുറത്ത് കിടക്കുന്ന ധർണയോ കഴിഞ്ഞാൽ എന്ത് പ്രതിഷേധമാണ് നഗരസഭയിൽ ഉണ്ടായിട്ടുള്ളത്? സ്ഥാനാർത്ഥി ആയപ്പോഴാണല്ലോ ചില ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടത്. അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടലുകളൊന്നും LDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മാത്രമല്ല നല്ല സഹായം LDF നേതാക്കളിൽ നിന്നും ഗവൺമെന്റിൽ നിന്നും ഈ നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വളരെ സ്മൂത്തായി ഈ കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ മേയറെക്കാളും നന്നായി MLA ശോഭിക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും ശോഭിക്കാൻ സാധിക്കും. ഈ വട്ടിയൂർക്കാവിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള വിശ്വാസം ഞങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഇത് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുകയും ചെയ്യും. എല്ലാവിധ ആശംസകളും. താങ്ക് യു. മറുപടിയിൽ പങ്കെടുത്തതിന് വളരെ താങ്ക് യു വെരി മച്ച്. മറുപടിയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരു വ്യക്തിയുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.